ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സി ബി എസ് ഇ ക്ലാസ് സെവൻ്റെ സയൻസ് ചാപ്റ്റർ 14 ഇലക്ട്രിക് കറൻറ്റ് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. അതിന് മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അതുപോലെ നമ്മുടെ മറ്റൊരു ചാനലായ എക്സ് ആൻഡ് ഡോപ്പേഴ്സും എല്ലാവരും കയറി കാണണം. ഓക്കെ. So when electric current passes through a wire, it behaves like a magnet. This is the magnetic effect of the electric current. In fact, an electric current can be used to make magnets. Do you find it too surprising? Let us try it out. അതായത് ഇലക്ട്രിക് കറൻറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് പാസ് ത്രൂ എ വയർ, ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ മാഗ്നറ്റ്. ആ വയറ് അതെന്തായിട്ട് മാറുന്നു? ഒരു മാഗ്നറ്റായിട്ട് മാറുന്നു. ദിസ് ഈസ് ദി മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ദി ഇലക്ട്രിക് കറൻറ്റ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇലക്ട്രിക് കറൻറ്റിൻ്റെ മാഗ്നറ്റിക് ഇഫക്റ്റ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇൻഫാക്ട് ആൻ ഇലക്ട്രിക് കറൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് മാഗ്നറ്റ്സ്. അങ്ങനെയാണ് ഇലക്ട്രിക് കറൻറ്റ് മാഗ്നറ്റ്സിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അതിൻ്റെ ഒരു പിക്ചർ 14.19 അതിന് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റ് ആക്ടിവിറ്റി 14.6. ടേക്ക് അറൗണ്ട് 75 cm ലോങ് പീസ് ഓഫ് ഇൻസുലേറ്റഡ് പ്ലാസ്റ്റിക് ഓർ ക്ലോത്ത് കവേർഡ് ഓർ ഇനാമൽഡ് ഫ്ലെക്സിബിൾ വയർ ആൻഡ് ആൻ അയൺ നെയിൽ സേ അബൌട്ട് 6-10 cm ലോങ്. Wind the wire tightly around the nail in the form of a coil. Connect the free ends of the wire to the terminals of a cell through a switch as shown in figure 14.19. ഒരു 75 cm ലോങ് ഉള്ള ഒരു ഫ്ലെക്സിബിൾ വയർ, അതായത് 75 cm നീളമുള്ള ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു വയർ എടുക്കുക. അത് ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനാമൽഡോ എന്തെങ്കിലും ആയിട്ട് അത് കവേർഡ് ചെയ്ത ഒരു വയറായിരിക്കണം. ആ വയറ് ഒരു നെയിലുമായിട്ട്, അതായത് 6 മുതൽ 10 cm നീളമുള്ള ഒരു നെയിലുമായിട്ട് അത് ചുറ്റുക, വൈൻഡ് ചെയ്യുക. വൈൻഡ് ദി വയർ ടൈറ്റ്ലി, നല്ല ടൈറ്റായിട്ടത് ഈ നെയിലിനെ ചുറ്റണം. ഫോം ഓഫ് എ കോയിൽ, അതപ്പോൾ എന്തായിട്ട് നമുക്ക് ആക്ട് ചെയ്യും? അതൊരു കോയിലായിട്ട് മാറും. അതായത് ഈ വയറ് ഈ നെയിലിനെ ഇങ്ങനെ ടൈറ്റായിട്ട് ചുറ്റി കഴിയുമ്പോൾ അതൊരു കോയിലാകുകയാണ്. ഓക്കെ, കണക്ട് ദി ഫ്രീ എൻഡ്സ് ഓഫ് ദി വയർ, എന്നിട്ട് അതിൻ്റെ വയറ്, ബാക്കി വരുന്ന വയറ് രണ്ട് സൈഡിലും വരുമല്ലോ. അതായത് ഒരു നെയിലാകുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചുറ്റുമ്പോൾ മുകളിലത്തെ അറ്റത്തും താഴത്തെ അറ്റത്തും നീണ്ടു നിൽക്കുന്ന ആ വയറുണ്ടല്ലോ, അത് ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, പ്ലേസ് സം പിൻസ് ഓൺ ഓർ നിയർ ദി എൻഡ് ഓഫ് ദി നെയിൽ. എന്നിട്ട് നിങ്ങൾ ഒരു സെല്ലും വേണം, സെല്ലും കണക്ട് ചെയ്തിരിക്കണേ, എങ്കിൽ മാത്രമല്ല ഇതിൽ ഇലക്ട്രിസിറ്റി വരത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഒരു പിന്നോ സേഫ്റ്റി പിൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ ചെറിയ ചെറിയ തീരെ, അതായത് ഒരു സെല്ലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഇലക്ട്രിസിറ്റി വരുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തീരെ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഇലക്ട്രിക്കൽ സാധനങ്ങൾ, സോറി സ്റ്റീലിൻ്റെ സാധനങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഈ നെയിലിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു നോക്കുക. ഓക്കെ, പ്ലേസ് ആം പീൻസ് ഓൺ നിയർ ദി എൻഡ് ഓഫ് ദി നെയിൽ. നൗ സ്വിച്ച് ഓൺ ദി കറൻറ്റ്, എന്നിട്ട് ഇതിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക, മീൻസ് സ്വിച്ച് ഓൺ ചെയ്യുക. ഓക്കെ, എന്ത് സംഭവിക്കും? ഡു ദ പീൻസ് ക്ലിങ് ടു ദി ടിപ്പ് ഓഫ് ദി നെയിൽ, അതിൻ്റെ ടിപ്പിലേക്ക്, അതായത് ഈ നെയിലിൻ്റെ ആ അഗ്രത്തിലേക്ക് ഈ പിന്നായാലും എന്ത് സാധനമാണോ നിങ്ങൾ വെച്ചിരിക്കുന്നത്, തീരെ ചെറുതായിട്ടുള്ള സാധനങ്ങളായിരിക്കണം, കാരണം തീരെ മൈന്യൂട്ടായിട്ടുള്ള ഇലക്ട്രിസിറ്റി അതിൽ കൂടി വരുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ നെയിലിലേക്ക് ഇത് ചാടിപ്പിടിക്കും. ഓക്കെ, ദെൻ സ്വിച്ച് ഓഫ് ദി കറൻറ്റ്, എന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ പിൻസൊക്കെ എന്താവും? താഴെ വീഴും അല്ലേ, കാരണം അതിൻ്റെ മാഗ്നറ്റിക് ഇഫക്റ്റ് പോകുന്നു. മാഗ്നറ്റിക് ഇഫക്റ്റ് ഉള്ളത് കൊണ്ടാണ്, അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇതിന് മാഗ്നറ്റിക് ഇഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഈ സാധനങ്ങളിലേക്ക് ചാടി പിടിക്കുന്നത്.
അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ആ മാഗ്നറ്റിസം അവിടെ പോവുകയാണ്, മാഗ്നറ്റിസം ഇല്ലാതാകുന്നു. സോ അത് പൂർവ്വസ്ഥിതിയിലേക്ക് പോകുന്നു. ഓക്കെ, ദി കോയിൽ ഇൻ ദി എബവ് ആക്ടിവിറ്റി ബിഹേവ്സ് ലൈക്ക് എ മാഗ്നറ്റ് വെൻ ഇലക്ട്രിക് കറൻറ്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്. വെൻ ദി ഇലക്ട്രിക് കറൻറ്റ് ഈസ് സ്വിച്ച്ഡ് ഓഫ്, ദി കോയിൽ ജനറലി ലോസസ് ഇറ്റ്സ് മാഗ്നറ്റിസം. സച്ച് കോയിൽസ് ആർ കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. ദി ഇലക്ട്രോ മാഗ്നറ്റ്സ് ക്യാൻ ബി മെയ്ഡ് വെരി സ്ട്രോങ് ആൻഡ് ക്യാൻ ലിഫ്റ്റ് വെരി ഹെവി ലോഡ്സ്. അതായത് ദ കോയിൽ ഇൻ ദി എബവ് ആക്ടിവിറ്റി, നമ്മൾ നെയിലിനെ ഇങ്ങനെ കോയിലാക്കുമല്ലോ, ആ ആക്ടിവിറ്റിയിൽ ബിഹേവ്സ് ലൈക്ക് എ മാഗ്നറ്റ് വെൻ ഇലക്ട്രിക് കറൻറ്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്. ഇലക്ട്രിക് കറൻറ്റ് ഇതിലേക്ക് കടത്തി വിടുന്ന സമയത്ത് അതെന്തായിട്ട് മാറുന്നു, ഒരു ഇലക്ട്രോ മാഗ്നറ്റായിട്ട് മാറുകയാണ്. ഓക്കെ, വെൻ ദി ഇലക്ട്രിക് കറൻറ്റ് ഈസ് സ്വിച്ച്ഡ് ഓഫ്, ദി കോയിൽ ജനറലി ലോസസ് ഇറ്റ് മാഗ്നറ്റിസം. അതിൻ്റെ മാഗ്നറ്റിസം അതിന് നഷ്ടപ്പെടുന്നു. ഓക്കെ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാക്കുന്നു. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അത് മാഗ്നറ്റിസം നഷ്ടപ്പെടുന്നു, പൂർവ്വസ്ഥിതിയിലേക്ക് പോകുന്നു. സച്ച് കോയിൽസ് ആർ കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. അങ്ങനത്തെ കോയിലിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദി ഇലക്ട്രോ മാഗ്നറ്റ്സ് ക്യാൻ ബി മെയ്ഡ് വെരി സ്ട്രോങ് ആൻഡ് ക്യാൻ ലിഫ്റ്റ് വെരി ഹെവി ലോഡ്സ്. ഈ ഇലക്ട്രോ മാഗ്നറ്റുകൾ നല്ല എന്താ പറയുക, വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇത് നല്ല ഹെവി ലോഡുകളൊക്കെ ലിഫ്റ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ തീരെ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് ഡോക്ടേഴ്സും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണോ അതിനനുസരിച്ചാണ് ഇലക്ട്രോ മാഗ്നറ്റ് ഉപയോഗിക്കുന്നത്, അത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഡു യു റിമെമ്പർ ദി ക്രെയിൻ എബൌട്ട് വിച്ച് യു റീഡ് ഇൻ ചാപ്റ്റർ 13 ഓഫ് ക്ലാസ് 6? ദി എൻഡ് ഓഫ് സച്ച് എ ക്രെയിൻ ഹാസ് എ സ്ട്രോങ് ഇലക്ട്രോ മാഗ്നറ്റ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. ഇങ്ങനെ ക്രെയിനുകളിലൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇലക്ട്രോ മാഗ്നറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദി ഇലക്ട്രോ മാഗ്നറ്റ്സ് ആർ ഓൾസോ യൂസ്ഡ് ടു സെപ്പറേറ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഫ്രം ദി ജങ്ക്. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റ്സിൻ്റെ യൂസസ് ആണ് പറയുന്നത്. ഇത് ലിഫ്റ്റിൽ നിന്ന് അല്ല, ക്രെയിനിൽ നിന്ന് സാധനങ്ങളൊക്കെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആർ ഓൾസോ യൂസ്ഡ് ടു സെപ്പറേറ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഫ്രം ദി ജങ്ക്. പല സാധനങ്ങളിൽ നിന്നും മാഗ്നറ്റിക് എഫക്റ്റുള്ള മെറ്റീരിയൽസ്, ഇപ്പം പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അങ്ങനെയുള്ളതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റുള്ള വസ്തുക്കളാണെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഈ ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉപയോഗിക്കാം. ഓക്കെ, ഡോക്ടേഴ്സ് യൂസ് ടൈനി ഇലക്ട്രോ മാഗ്നറ്റ്സ് ടു ടേക്ക് ഔട്ട് സ്മോൾ പീസസ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ദാറ്റ് ഹാവ് ആക്സിഡൻ്റലി ഫോളൻ ഇൻ ദൈ. അതായത് കണ്ണിലൊക്കെ എന്തെങ്കിലും ഇങ്ങനെ മാഗ്നറ്റിക് എഫക്റ്റുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്തെങ്കിലും കണ്ണിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാനായിട്ട് ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള, അതായത് ടൈനി ഇലക്ട്രോ മാഗ്നറ്റ്സുകൾ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഭാഗം എല്ലാവർക്കും നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കുക, അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ മാത്രമേ അപ്പം ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ നമ്മുടെ മറ്റൊരു ചാനലായ എക്സ് ആൻഡ് ഓപ്പേഴ്സ് എല്ലാവരും കയറി കാണണം. കാണുക മാത്രമല്ല നന്നായി പഠിക്കുകയും വേണം. ഓക്കെ, താങ്ക് യു.